സൗദി ക്ലബ് അൽ നസറിന്റെ ഭാഗമായെങ്കിലും പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് ഇതുവരെ അരങ്ങേറ്റം കുറിക്കാനായിട്ടില്ല. മോശം പെരുമാറ്റത്തെ തുടർന്ന് ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ അസോസിയേഷൻ ഏർപ്പെടുത്തിയ വിലക്കാണ് റൊണാൾഡോയുടെ അരങ്ങേറ്റം വൈകിച്ചത്. വിലക്കുള്ളതിനാൽ ക്ലബിന്റെ കഴിഞ്ഞ മത്സരങ്ങളിൽ താരത്തിന് കളിക്കാനായില്ല. റൊണാൾഡോയുടെ അരങ്ങേറ്റ മത്സരം കാണാനായി അൽ നസർ ആരാധകരും ഫുട്ബോൾ പ്രേമികളും കാത്തിരിക്കുകയാണ്. എന്നാൽ സൗദിയിലെ അരങ്ങേറ്റ മത്സരം തന്നെ താരത്തിന് രാജകീയമായി തുടങ്ങാനാകുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അൽ നസർ ക്ലബിലെ റൊണാൾഡോയുടെ അരങ്ങേറ്റ മത്സരം January 22 എത്തിഫാക്കിനെതിരായാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഈ മാസം 19 ലയണൽ മെസ്സിയും നെയ്മറും കിലിയൻ എംബാപ്പയും കളിക്കുന്ന ഫ്രഞ്ച് വോമന്മാരായ PSGക്കെതിരെ നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ ക്രിസ്ത്യാനോ കളിക്കുമെന്ന് അൽ നസർ പരിശീലകൻ റോഡി ഗാർഷ്യ വ്യക്തമാക്കി. റിയാദിൽ നടക്കുന്ന മത്സരത്തിൽ അൽ നസർ അൽ ഹിലാൽ ക്ലബിന്റെ സംയുക്ത ടീമായിരിക്കും PSGക്കെതിരായ സൗഹൃദ മത്സരത്തിൽ അണിനിരക്കുക. ഈ ടീമിൽ ക്രിസ്ത്യാനോയും കളിക്കും. ക്രിസ്ത്യാനോയുടെ അരങ്ങേറ്റം അൽ നസർ ജേഴ്സിയിലായിരിക്കില്ല, അൽ ഹിലാൽ അൽ നസർ ക്ലബിന്റെ സംയുക്ത ടീമിലായിരിക്കും അരങ്ങേറ്റം, റൂഡി ഗാർഷ്യ പറഞ്ഞു. അൽ നസറിന്റെ പരിശീലകൻ എന്ന നിലയിൽ എനിക്ക് ഇതിൽ സന്തോഷിക്കാനാകില്ല. PSGയെയും മെസ്സി അടക്കമുള്ള കളിക്കാരെയും നേരിട്ട് കാണാനാകുമെന്നത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ 3 ശേഷം ഞങ്ങൾക്ക് ലീഗ് മത്സരമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മോശമായ പെരുമാറ്റത്തിന് 37 ക്രിസ്ത്യാനോയ്ക്ക് ലോകകപ്പിന് മുമ്പ് നവംബറിലാണ് ഫുട്ബോൾ അസോസിയേഷൻ വിലക്ക് ഏർപ്പെടുത്തിയത്. April 9 ഗുഡിസൺ പാർക്കിൽ നടന്ന എവർട്ടണെതിരായ മത്സരത്തിൽ മാഞ്ചസ്റ്റർ 1-0 തോറ്റ ശേഷമാണ് വിലക്കിനിടയാക്കിയ സംഭവം ഉണ്ടായത്. 14 എവർട്ടൺ ആരാധകന്റെ പെരുമാറ്റത്തിൽ ക്ഷുഭിതനായ റൊണാൾഡോ അദ്ദേഹത്തിന്റെ ഫോൺ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. 2 വിലക്കിന് പുറമെ £50,000 പിഴയും ചുമത്തിയിരുന്നു. സ്വതന്ത്ര സമിതിയുടെ അന്വേഷണത്തിന് ശേഷമായിരുന്നു ശിക്ഷ വിധിച്ചത്. സംഭവത്തിൽ റൊണാൾഡോ പിന്നീട് ക്ഷമാപണം നടത്തിയിരുന്നു. സൗദിയിലേക്കുള്ള റൊണാൾഡോയുടെ വരവിനെ ഫുട്ബോൾ ഇതിഹാസം പോലെ ന്യൂയോർക്കിലെ കോസ്മോസിലേക്ക് പോയതിനോടാണ് ഗാർഷ്യ വിശേഷിപ്പിച്ചത്. റെക്കോർഡ് തുകയ്ക്കാണ് സൂപ്പർ താരത്തെ സൗദി ക്ലബ് സ്വന്തമാക്കിയത്. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.